ദിവസം കഴിയും തോറും കൊലപാതക വാർത്തകളാണ് പ്രധാനമായും വാർത്തകളിൽ ഇടം നേടുന്നത്. ഇപ്പോഴിതാ ഇതിന് സമാനമായി ഒരു കൊലപാതക വാർത്ത കൂടി ശ്രദ്ധ നേടുകയാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുണ്ടായി. അഹമ്മദാബാദ് വീരനഗർ ദിവ്യപ്രഭ സൊസൈറ്റിയിൽ താമസിക്കുന്ന 37-കാരനായ സൊനാൽ മറാഠി, മക്കളായ 15-വയസ്സുകാരി പ്രഗതി, 17-വയസ്സുകാരൻ ഗണേഷ്, 75-വയസ്സുകാരി സൊനാലിൻ്റെ മുത്തശ്ശി സുഭദ്ര എന്നിവരെയാണ് കൊല്ലപ്പെട്ട നിലയിൽ വീടിനുള്ളിൽ പോലീസ് കണ്ടെത്തിയത്. അതേസമയം സൊനാലിൻ്റെ ഭർത്താവായ വിനോദ് മറാത്തിയെ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. 4 പേരെയും കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ രക്ഷപ്പെട്ടതായിരിക്കാമെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ സംശയം. അതേസമയം ഇയാൾക്കുള്ള തിരച്ചിൽ ശക്തമായി തുടരുകയാണെന്നും പോലീസ് അറിയിക്കുകയുണ്ടായി. ചൊവ്വാഴ്ച രാത്രിയാണ് 4 പേരുടെയും മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ വീടിനുള്ളിൽ പോലീസ് കണ്ടെത്തിയത്. 2 ദിവസമായി മകളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് സൊനാലിൻ്റെ മാതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് ഇവരുടെ വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പോലീസ് ഇവിടെ എത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു. ജനൽ തുറന്നതോടെ വീടിനുള്ളിൽ നിന്ന് ദുർഗന്ധം വമിക്കാനും തുടങ്ങി. ഇതോടെ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കടക്കുകയും വീട്ടിലെ വിവിധ ഇടങ്ങളിലായി മൃതദേഹങ്ങൾ കിടക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു. 2 മൃതദേഹങ്ങൾ വീട്ടിലെ കിടപ്പ് മുറിയിൽ നിന്നാണ് കണ്ടെത്തിയത്. കൂടാതെ 1 മൃതദേഹം ശൗചാലയത്തിലും മറ്റൊന്ന് ശൗചാലയത്തിന്റെ പുറത്തുമാണ് കിടന്നിരുന്നത്. ഏകദേശം 4 ദിവസം മുൻപാണ് നാടിനെ നടുക്കിയ ഈ കൂട്ടക്കൊല നടന്നതെന്നാണ് പോലീസിന്റെ അനുമാനം. വിഷം നൽകിയ ശേഷം കുത്തി കൊന്നതാണോ എന്ന സംശയവും പോലീസിനുണ്ട്. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ കിടപ്പ് മുറിയിലേക്കും ശൗചാലയത്തിലേക്കും വലിച്ചിഴിച്ച് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അതേസമയം കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ 50-ഓളം തവണ കുത്തേറ്റ മുറിവുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. റിക്ഷാ ഡ്രൈവറായ വിനോദും കുടുംബവും അടുത്തിടെയാണ് നിക്കോളിൽ നിന്ന് വിരാട് നഗറിലേക്ക് താമസം മാറിയത്. കൊല്ലപ്പെട്ട 2 കുട്ടികളും സ്കൂളിലെ പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. അതേസമയം ദമ്പതികൾക്കിടയിൽ വഴക്ക് പതിവായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 2 മാസം മുൻപ് വിനോദ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന് ചികിത്സ തേടിയെങ്കിലും യഥാർത്ഥ കാരണം ഇവർ ആശുപത്രിയിൽ പറഞ്ഞിരുന്നില്ല. അപകടത്തിൽ പരിക്ക് പറ്റിയതാണ് എന്നായിരുന്നു ഇവർ ആശുപത്രിയിൽ പറഞ്ഞത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കൊലപാതക ശ്രമം നടന്നിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ സംഭവത്തിൽ ഒതാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. അതേസമയം സംഭവ സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.